ഹായ് ഫ്രണ്ട്സ്, ജ്യോതിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയാണ്. അതിനു മുമ്പേ എൻ്റെ ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി 300 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് ചെറിയ പീസാക്കി വെച്ചതാണ്. അപ്പം നമുക്കിനി മസാല തയ്യാറാക്കിയെടുക്കാം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി കഴിക്കുക. ഒരു കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇറക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ല വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ച മണമൊക്കെ പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ല മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയുടെ ചേർത്ത്. ഏകദേശം നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഇട്ടെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പത്തിരി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ പത്തിരിക്ക് വേണ്ടി 1 ബൗളിൽ 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കുഴക്കാനായിട്ട് ഇളം ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇതാദ്യം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് ചപ്പാത്തി മാവിൻ്റെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കി എടുക്കാം. നമുക്കിത് പൂരിൻ്റെ വലിപ്പത്തിൽ പരത്തിയെടുക്കാം. എല്ലാം ഒരേ വലിപ്പത്തിലായിരിക്കണം പരത്തേണ്ടത്. നമുക്ക് ഈ വലിപ്പത്തിൽ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ പൂരിൻ്റെ വലിപ്പത്തിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 പത്തിരി എടുത്തിട്ട്
അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അതിലേക്ക് കുറച്ച് മൈദപ്പൊടി വിതറുക. അതിൻ്റെ മേലെ ഒരു പത്തിരി കൂടെ എടുത്ത് വെക്കുക. ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇത് നല്ല പത്തിരി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവിൽ നമ്മൾ പരത്തിയെടുക്കുക. അപ്പോൾ എല്ലാം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ദോശക്കല്ലിൽ വെച്ച് ചൂടാക്കിയെടുക്കണം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂട് തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് എടുത്തേക്കാം. ഈ രീതിയിൽ മതി. ഇനി നമുക്കിത് എടുക്കാം. ഇത് നമുക്കിനി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പത്തിരി. ഇതൊരു ആറെണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ആറ് ലെയറുള്ള കട്ടിപ്പത്തിരിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് മൂന്ന് കോഴിമുട്ട വേണം. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു പാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് വരും. അപ്പം നമുക്കിനി ചാട്ടിപ്പത്തിരി റെഡിയാക്കിയെടുക്കാം. അപ്പം അതിനുവേണ്ടി ഈ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ നല്ല എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പത്തിരി എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ പാലും മുട്ടയും കൂടെ അടിച്ചു വെച്ച ഇതിലേക്ക് നല്ലോണം മുക്ക് ചെയ്യാം. ഇനി അത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. നല്ലോണം മസാല ഇട്ടാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നല്ല ഫുള്ളായിട്ട് മസാല ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലേക്ക് ഇനി വേറെ ഒരു പത്തിരി എടുത്തിട്ട് അത് ഇതുപോലെ തന്നെ ഇതിനെ മുക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ഇപ്പം ഇതെല്ലാം ലെയറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മുട്ടയും പാലും കൂടെ ഉള്ളത് നമുക്ക് ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഒരു ഫില്ല് ചെയ്ത് കൊടുക്കാം ഒഴിച്ചിട്ട്. ബാക്കി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഒഴിക്കുന്നത്. ആദ്യത്തെ 5 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് ആദ്യം കുക്ക് ചെയ്തെടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പഴയ തവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഇതിനി ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചട്ടിപ്പത്തിരി ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നിന്ന് 2 ഭാഗവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ചട്ടിപ്പത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. നമ്മുടെ ചട്ടിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ലെയർ ലെയറായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.